ആറ്റുകാലമ്മ പൊങ്കാലയർപ്പിച്ച് അനുഗ്രഹം വാങ്ങിക്കാനുള്ള ഭക്തരുടെ വൻ തിരക്കാണ് ഇന്ന് ക്ഷേത്രത്തിൽ കാണുന്നത്. ക്ഷേത്രവും പരിസരവും ഭക്തിസാന്ദ്രമായ ഒരു സാഹചര്യമാണ് ഉള്ളത്. ആറ്റുകാൽ പരിസരത്തുള്ള പ്രദേശങ്ങളിൽ മുഴുവൻ തന്നെ രാവിലെ മുതൽ തന്നെ ഭക്തജനങ്ങൾ എത്തുകയും പൊങ്കാലയ്ക്കുള്ള ഒരുക്കങ്ങളെല്ലാം നടത്തിക്കൊണ്ടിരിക്കുകയാണ്. മണ്ടപ്പുറ്റും അതോടൊപ്പം തന്നെ ആറ്റുകാൽ പൊങ്കാലയിൽ പായസം ഉണ്ടാക്കാനുള്ള സാധനങ്ങളെല്ലാം തന്നെ ഭക്തജനങ്ങൾ ഇപ്പോൾ ക്രമീകരിച്ചു കൊണ്ടിരിക്കുകയാണ്. ഇന്നലെ മുതൽ തന്നെ വലിയ തിരക്കായിരുന്നു ആറ്റുകാൽ പരിസരങ്ങളൊക്കെ ഉണ്ടായിരുന്നത്. പുലർച്ചെ മുതൽ തന്നെ ഭക്തജനങ്ങൾ ഇവിടെ എത്തിയിരുന്നു. അവരെല്ലാം തന്നെ ആറ്റുകാൽ അമ്മയ്ക്ക് നിവേദിക്കാനുള്ള മണ്ടപ്പുറ്റും അതോടൊപ്പം തന്നെ പായസവും ഒക്കെ ഉണ്ടാക്കാനുള്ള തയ്യാറെടുപ്പിലാണ്. കൃത്യം 10:30 മണ്ടാര അടുപ്പിലേക്ക് തീ പകരുക. തന്ത്രി കോവിൽ നിന്നും തന്ത്രി അഗ്നി മേൽശാന്തിക്ക് കൈമാറും. മേൽശാന്തിയാണ് മണ്ടാര അടുപ്പിലേക്ക് തീ പകരുക. അതിനുശേഷമാണ് മറ്റ് അടുപ്പിലേക്കും തീ പകരുക. 2:30 നിവേദ്യ സമർപ്പണം. ഇതിനായി ആറ്റുകാൽ ക്ഷേത്രത്തിൻ്റെ 300 ശാന്തിക്കാരെയാണ് നിയോഗിച്ചിരിക്കുന്നത്. മറ്റ് സ്ഥലങ്ങളിൽ മറ്റ് ശാന്തിക്കാരെയും അമ്പലത്തിൻ്റെ കീഴിലുള്ള മറ്റ് അമ്പലങ്ങളുടെ കീഴിലുള്ള ശാന്തിക്കാരെയുമാണ് നിയോഗിച്ചിട്ടുള്ളത്. ഏകദേശം കഴിഞ്ഞ വർഷങ്ങളിലൊക്കെ ഉണ്ടായതിനേക്കാൾ കൂടുതൽ ഏകദേശം 30% മുതൽ 40% ഭക്തരുടെ കൂടുതലാണ് ഇത്തവണ പ്രതീക്ഷിക്കുന്നത്. അതിനുവേണ്ട ഒരുക്കങ്ങളെല്ലാം തന്നെ ഇവിടെ പൂർത്തിയായി കഴിഞ്ഞിരിക്കുകയാണ്. ഭക്തജനങ്ങൾ ഇന്നലെ മുതൽ തന്നെ ഇവിടെ വന്ന് തമ്പടിച്ചുകൊണ്ടാണ് ഈ പൊങ്കാലയിടാൻ ആറ്റുകാൽ ക്ഷേത്ര പരിസരത്ത് പൊങ്കാലയിടാനുള്ള ഒരുക്കങ്ങൾ പൂർത്തിയായിരിക്കുന്നത്. അമ്മച്ചി രാവിലെ എപ്പോൾ വന്നതാ? ഞങ്ങൾ ഇന്നലെ ഉച്ചയ്ക്ക് വന്നു. ഇവിടെ തന്നെ നിന്നായിരിക്കും? അതെ അതെ അതെ. എന്തൊക്കെയാണ് ഉണ്ടാക്കുന്നത് ഇത്തവണ നിവേദ്യത്തിന്? പായസം പിന്നെ തരളി. ഇപ്പോൾ രാവിലെ തന്നെ അതിനുള്ള പടികൾ തുടങ്ങണം അല്ലേ? ഞങ്ങളതുപോലെ പണി തുടങ്ങാൻ പോകുന്നു. എവിടെയാ സ്ഥലം? ട്രിപ്രയാർ. അവിടുന്ന് വന്ന് എല്ലാ വർഷവും വരാറുണ്ടോ? ആ വരാറുണ്ട്. കഴിഞ്ഞ 2 കോവിഡൊക്കെ ആയിരുന്നു, ഉണ്ടായിരുന്നില്ലല്ലേ? ഉണ്ടായിരുന്നില്ല. എങ്ങനെയാ വീട്ടിലിട ചെയ്തത്? ഇതോണ വളരെ സന്തോഷത്തിലാണല്ലേ? ആ സന്തോഷത്തിലാ, ഇവിടെ വന്നിടാൻ പറ്റിയതല്ലേ. എല്ലാവരും തന്നെ ഇതിന്റെ ഒരു ആവേശത്തിലാണ്. ചേച്ചി എവിടെന്നാണ് വരുന്നത്? ഞാനിവിടെ ട്രിവാൻഡ്രത്ത് തന്നെയാണ്. ട്രിവാൻഡ്രത്തൊക്കെ ഒരു ആഘോഷം തന്നെയാണ് ആറ്റുകാൽ പൊങ്കൽ. തിരുവനന്തപുരത്തിന്റെ ഏറ്റവും വലിയൊരു പ്രധാനപ്പെട്ട ദിവസം തന്നെയാണ്. എല്ലാവരുടെയും അമ്മയല്ലേ തിരുവനന്തപുരത്തിന്റെ മാത്രം സ്വന്തം വേണമെങ്കിലും അവകാശപ്പെടാവുന്ന ഒരു. എല്ലാ വർഷവും പൊങ്കാലിടാറുണ്ടോ? ഇല്ല, ഞാനൊരു 10 ശേഷം ഇപ്പോഴാണ് വരുന്നത് ആദ്യമായിട്ട്. അപ്പോൾ അതിൻ്റെ ഒരു സന്തോഷമുണ്ട്, 10 വീണ്ടും ഇടാൻ കഴിഞ്ഞിട്ടുണ്ട്. കഴിഞ്ഞു എൻ്റെ സന്തോഷം. പിന്നെ കൊറോണ കഴിഞ്ഞപ്പോൾ ഉള്ളൊരു അതിജീവനം എന്ന് വേണമെങ്കിൽ പറയാം. എല്ലാത്തിനെയും അതിജീവിച്ചുകൊണ്ട് നമ്മൾ മുന്നേറുകയാണ് എന്ന് വേണമെങ്കിൽ പറയാം. ഈ തിരുവനന്തപുരത്താണെന്ന് പറയേണ്ട ചോദിക്കാണ്, ഈ കഴിഞ്ഞ കുറേ ദിവസമായി ആഘോഷ ലഹരിയിലാണ് തലസ്ഥാനം കയറും ഈ ആറ്റാൽ പൊങ്കാല ആണ് പൊങ്കാല തുടങ്ങിയ ഉത്സവം തുടങ്ങി അന്ന് തൊട്ട് എങ്ങോട്ട് നോക്കിയാലും ഭയങ്കര ഉത്സവമാണ്. ആൾക്കാരുടെയൊക്കെ ഒരു എന്താ പറയുക, ഒരു ത്രില്ല് തന്നെയാണ്. ഈ ഒരു ഇതിനെ മറികടക്കാൻ വേറെ ഒരു ഉത്സവത്തിനും പറ്റത്തില്ല. അതൊരു അനന്തപുരിയുടെ ഒരു ഭാഗ്യമെന്ന് വേണം പറയാം. കേരളത്തിലെ മാത്രമല്ല, മറ്റ് സംസ്ഥാനങ്ങളിലെ ആൾക്കാരും ഈ ആറ്റുകാൽ പൊങ്കാലയ്ക്കായി ഇവിടെ തിരുവനന്തപുരത്ത് എത്തുന്നുണ്ട്. തമിഴ്നാട് അടക്കമുള്ള ആൾക്കാരാണ് ഇവിടേക്ക് എത്തിക്കൊടുക്കുന്നത്. കേരളത്തിലെടുക്കുകയാണെങ്കിൽ കേരളത്തിൻ്റെ പല ഭാഗത്തുനിന്നുള്ള ആൾക്കാരാണ് ഇവിടേക്ക് വന്നുകൊണ്ടിരിക്കുന്നത്. അതിനുവേണ്ട എല്ലാ സജ്ജീകരണങ്ങളും KSRTC ഒക്കെ ഒരുക്കിയിട്ടുണ്ട്. ഇവിടെ നിവേദി സമർപ്പിക്കുന്നതിൻ്റെ ഭാഗമായി പഴവും ചിരാകും ചന്ദനത്തിരിയും അവിലും മലരും എല്ലാം ഒരുക്കിയിട്ടുണ്ട്. മറ്റ് പലരും ഇതിൻ്റെ പ്രിപ്പറേഷനിലാണ്. നിവേദ്യം ഉണ്ടാക്കാനുള്ള സാധനങ്ങൾ റെഡി ആയിക്കൊണ്ടിരിക്കുകയാണ്. ചേച്ചി എത്തവണ എന്താണ് ഉണ്ടാക്കുന്നത്? ഞാൻ ആദ്യമായിട്ടാണ് വരുന്നത് പൊങ്കാലയ്ക്ക്, അതുകൊണ്ട് എനിക്ക് വളരെയധികം സന്തോഷം. എന്താണ് നിവേദിക്കാനായി ഇത്തവണ ഉണ്ടാക്കുന്നത്? പായസം ഉണ്ട്, പിന്നെ മണ്ടപ്പുറ്റം ഉണ്ട്. എവിടെ? തിരുവനന്തപുരം തന്നെയാണോ? അല്ല, കരുനാഗപ്പള്ളി. ക്ഷേത്ര ദർശനത്തിനായി വലിയ ക്യൂ തന്നെയായിരുന്നു രാവിലെ മുതൽ ഉണ്ടായിരുന്നത്. കഴിഞ്ഞ ദിവസങ്ങളിലെ പോലെ തന്നെ വലിയ നീണ്ട ക്യൂ, ഏകദേശം റോഡ് വരെ നീണ്ടു നിൽക്കുന്ന ക്യൂ ആയിരുന്നു ഉണ്ടായിരുന്നത്. ഈ കാണുന്നത് താലപ്പൊലിക്കായി കുട്ടികൾ ക്യൂ നിൽക്കുന്നതാണ്. ഈ ക്യൂ കഴിഞ്ഞ് കുറച്ച് ദൂരം സഞ്ചരിച്ചാൽ മാത്രമേ അമ്പലത്തിലെത്തുള്ളൂ. കാരണം അത്രയ്ക്കൊരു നീണ്ട ക്യൂ ആണ് അമ്മയെ കാണാനും അനുഗ്രഹം വാങ്ങിക്കാനും ഉള്ളത്. ചെറിയ കുട്ടികളടക്കം ഈ താലപ്പൊലിയുമായി ഇവിടെ എത്തിയിട്ടുണ്ട്. എവിടെ നിന്നാണ് ചേച്ചി? തിരുവനന്തപുരത്ത് തന്നെയാണോ? തിരുവനന്തപുരത്ത് തന്നെ. രാവിലെ മുതൽ വന്നാണല്ലേ? അതെ, 5:30 കയറിയത്. വലിയ തിരക്ക് തന്നെയാണ് ക്ഷേത്രത്തിൽ അനുഭവപ്പെടുന്നത്. രാവിലെ 5:30 വന്ന് നിൽക്കുന്ന ആൾക്കാരാണ് ഇപ്പോൾ ക്ഷേത്രത്തിലേക്ക് കയറാൻ നിൽക്കുന്നത്. അങ്ങനെ ഏകദേശം ഭക്തിസാന്ദ്രം തന്നെയാണ് തലസ്ഥാന നഗരം എന്ന് നമുക്ക് പറയേണ്ടിയിരിക്കുന്നു. ആറ്റുകാലും ക്ഷേത്രവും പരിസരവും പൂർണ്ണമായും ഭക്തജനങ്ങളാൽ നിറഞ്ഞിരിക്കുകയാണ്. 10:30 ഭണ്ഡാരടുപ്പിലേക്ക് തീ പകരുക. അതിനുശേഷം മറ്റ് പൊങ്കാല അടുപ്പിലേക്കും തീ പകരും. പിന്നീട് ഒരു യാഗശാലയായി തലസ്ഥാന നഗരം മാറുന്ന കാഴ്ചയാണ് നമുക്ക് കാണാൻ കഴിയുക. ക്യാമറമാൻ രഞ്ജിത്തിനൊപ്പം രജീഷ് നരിക്കുനി, സി മലയാള ന്യൂസ്.
ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽത്തുമ്പിൽ അറിയാൻ സീ മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും.